പുറങ്ങളിലേക്ക് താമസിക്കുന്നവർക്ക് സുലഭമായി കിട്ടുന്ന ഒരു ഫലമാണല്ലോ ചക്ക. ആ ചക്ക വെച്ചിട്ടുള്ള ഒരു അടിപൊളി മിൽക്ക് ഷേക്കാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. യാതൊരു രാസവളങ്ങളും കീടനാശിനിയും ഒന്നും പ്രയോഗിക്കാത്ത ഒരു ഫലമാണല്ലോ ചക്ക. അതുകൊണ്ട് തന്നെ ചക്കയും ചക്കയുടെ കുരുമൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. ചക്ക കഴിക്കാൻ മടിയുള്ളവർക്ക് ഇതുപോലുള്ളൊരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവർ ആർത്തിയോടെ കുടിച്ചോളും. ഇപ്പോൾ ഈ മിൽക്ക് ഷേക്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു 10-25 ചക്കച്ചുള ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ഐസ് ക്യൂബും എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായി കട്ട് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ അരിഞ്ഞു കിട്ടും. പിന്നെ കുറച്ച് പാലും എടുത്തിട്ടുണ്ട്, ഒരു 1.5 കപ്പ് പാലും കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത ഈ ചക്ക പീസസ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്തത് കൊണ്ട് ഇത് പെട്ടെന്ന് അരഞ്ഞു കിട്ടും. നമ്മൾ ചക്ക ചുളയോട് കൂടി കട്ട് ചെയ്യാതിട്ട് കൊടുത്താൽ അതിൽ കിടന്ന് കളിക്കും, പെട്ടെന്ന് കിട്ട് നല്ല സ്മൂത്തായിട്ട് അരിഞ്ഞു കിട്ടില്ല. അതുകൊണ്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് തന്നെ ചേർക്കുക. അതിൻ്റെ ഇതൊക്കെ വേസ്റ്റൊക്കെ ഒഴിവാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വൃത്തിയാക്കിയിട്ട് ഇടുക. ഇനി പിന്നെ ഞാനൊരു 5-6 ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പാല് ക്യൂബായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് അങ്ങനെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തത്. ഞാൻ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു 2-3 ടേബിൾ സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ വീട്ടിൽ തയ്യാറാക്കിയ കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇതിപ്പോൾ ഓവറായിട്ട് കട്ടിയായിട്ടുണ്ട്, അപ്പോൾ പ്രശ്നമൊന്നുമില്ല. പാലും ഇതെല്ലാം കൂടി കൂട്ടി അരക്കുമ്പോൾ ശരിയായിക്കോളും. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്ന കണ്ടൻസ്ഡ് മിൽക്ക് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് ഞാൻ കുറച്ച് അടുപ്പത്ത് വെച്ചത് ഏറിപ്പോയി, അപ്പോൾ അങ്ങനെ തിക്കായി വന്നതാണ്. അപ്പോൾ ഞാൻ 1 കപ്പ് പാലും 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ചക്ക പീസസിൻ്റെ ഒപ്പം തന്നെ വെള്ളം വെക്കുക, കൂടുതലായിട്ട് വെക്കരുത്. അപ്പോൾ ഇത് ഞാൻ നല്ലപോലെ പേസ്റ്റായിട്ട് അരച്ചിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. സെർവ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബദാമും അല്ലെ കുറച്ച് പിസ്ത ആദ്യം എടുത്തിട്ടുണ്ട്. പിന്നെ ബദാം എടുത്തിട്ടുണ്ട്, കേഷ്യൂസ് എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. റോസ്റ്റ് ചെയ്ത 2 പരിപ്പാണ് കേട്ടോ. പിന്നെ കുറച്ച് ബദാം, കുറച്ച് ബൂസ്റ്റ് പൊടി, ഒരു 1.5 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് പൊടി, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇതെല്ലാം കൂടി നമുക്ക് ഒരു ബ്ലെൻഡറിൽ ഇട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് പകർത്താം. നമ്മുടെ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത്ര പണിയുള്ളൂ. നമ്മളെ വീട്ടിൽ എപ്പോഴും കിട്ടുന്ന നാട്ടിൻപുറങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് ഇത് ലഭിക്കും. ചക്ക കിട്ടാൻ ഒരു ക്ഷാമം ഉണ്ടാവില്ല. നമ്മളെ പറമ്പിൽ തന്നെ ചീഞ്ഞു പോകുന്നുണ്ടാവും. അപ്പോൾ അതെടുത്തിട്ട് ഇതുപോലെ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് നല്ലൊരു ഡ്രിങ്ക് കൊടുക്കുക. നമുക്ക് സ്കൂളിൽ വിട്ടുവരുന്ന സമയത്തൊക്കെ ഇപ്പോൾ ചക്ക മഴ പെയ്തത് കൊണ്ടാണെങ്കിൽ ടേസ്റ്റും കാണത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ കുട്ടികളൊക്കെ കുടിച്ചോളും. അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ തരിക. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഈ പൗഡർ, നമ്മൾ ഇത് ചെയ്ത പൗഡർ ഉണ്ടല്ലോ, അണ്ടിപ്പരിപ്പും പിസ്തയും ബദാമും ഒക്കെ ഇട്ട് വെച്ച ഈ പൗഡർ ഇതിൻ്റെ മുകളിലായിട്ട് തൂക്കി കൊടുക്കുക. ഈ പൗഡർ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ മിൽക്ക് ഷേക്കിന്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക. എളുപ്പമാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. പാലും കണ്ടൻസ് മിൽക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല. കുറച്ച് പഞ്ചസാരയും പാല് ക്യൂബാക്കിയിട്ടും ഇട്ടാൽ മതി. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കുക, നോക്കിയിട്ട് കുടിച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും എൻ്റെ